ആണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ച കയറുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനോടനുബന്ധിച്ച് മേഖലയിലെ വിവിധ പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നവകേരള സദസ്സിന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ച് കായികമായി നേരിടുന്നതിനെതിരെയും പ്രവർത്തകരെ തല്ലിച്ചതച്ചതിനെതിരെയുമാണ് പ്രതിഷേധം നടത്തുന്നത്. പോത്തുകല്ല് പഞ്ചായത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. പിണറായി വിജയൻ ആയിരിക്കില്ല എല്ലാ കാലത്തും കേരളം ഭരിക്കുന്നത്. പോലീസ് വാങ്ങുന്ന ശമ്പളം പിണറായി വിജയൻ നൽകുന്നതല്ല, നാട്ടുകാരുടെ നികുതിപ്പണമാണ്. കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചാൽ അതേപോലെ തിരിച്ചും പ്രവർത്തിക്കുവാൻ അറിയാം എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യം പ്രവർത്തകർ മുഴക്കി. മണ്ഡലം പ്രസിഡന്റ് രാജു തുരുത്തൽ അധ്യക്ഷനായ ധർണയിൽ മണ്ഡലം സെക്രട്ടറി CV മുജീബ് സ്വാഗതം പറഞ്ഞു. DC സെക്രട്ടറി ഹാരിസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് രാജും ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഇവിടെ മുദ്രാവാക്യത്തിൽ വിളിച്ചതുപോലെ യജമാനന്റെ ഉത്തരവ് കേട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകുന്ന ഗൺമാൻ വരെ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് യൂത്ത് കോൺഗ്രസുകാരന്റെ തലയിൽ അവരെ വധിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ആഞ്ഞടിക്കുന്ന സംഭവങ്ങൾ വരെ നമ്മൾ കാണുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ മാസം ഈ ജാഥ കാസർഗോഡിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇത്തരമൊരു കരിങ്കടി പ്രതിഷേധത്തിന് കേരളത്തിൽ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ KSU ഒന്നും ആഹ്വാനം ചെയ്തിട്ടില്ല. ജാഥ കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്ന് ആരംഭിച്ച് ആ ജാഥ കണ്ണൂരെത്തുമ്പോ കണ്ണൂർ കല്യാശ്ശേരിയിൽ വെച്ചുകൊണ്ട് അവിടെ ഞങ്ങളെ 4 യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകന്മാരെ അകാരണമായിക്കൊണ്ട് കരുതൽ തടങ്കലിൽ വെച്ചപ്പോ അവരെ ഇറക്കണമെന്ന് ആവശ്യപ്പെടാൻ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകന്മാർ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോ മണിക്കൂറുകളോളം ഞങ്ങളെ സഹപ്രവർത്തകരെ അവിടെ പിടിച്ചു വെച്ച് ആ വഴിയിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടന്നു പോകുമ്പോ 4 ചെറുപ്പക്കാർ. പോത്തുകല്ല് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MA ജോസ്, നിഷീദ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എടക്കര പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ചും ധർണയും നടത്തി. എടക്കര കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം എടക്കര പോലീസ് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ്, കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ തുടങ്ങിയവർ ചേർന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് എടക്കരയിലും സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിനോട് അനുബന്ധിച്ചുള്ള ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചു, 44 ദിവസം കേരളത്തിൽ ഭരണ സ്തംഭനം നടത്തിക്കൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന യാത്ര, കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെയും ഒരു പരാതിക്ക് പോലും പരിഹാരം കാണാത്ത ഈ ആഡംബര യാത്ര, ഈ അശ്ലീല യാത്ര, കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന ന്യായമായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഈ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ ഒരു പ്രതിഷേധ ശബ്ദവും ഉയർത്തിയിട്ടില്ല. കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂരിലെത്തിയപ്പോ കല്യാശ്ശേരിയിൽ ഈ ജാഥ വന്നപ്പോഴാണ് കറുത്ത വസ്ത്രം ധരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സഹോദരി മഹിത മോഹൻ എന്ന് പറയുന്ന പെൺകുട്ടി റോഡിലൂടെ നടന്നു പോയപ്പോ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു. ആ പെൺകുട്ടിയെ കരുതത്തടങ്കിൽ വെച്ചു കരിങ്കൊടി പ്രകടനം നടത്തുന്നതിനെതിരായി എന്ന വ്യാജ പ്രചരണം ഉണ്ടാക്കി നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കരുതൽ തടങ്കിലെടുത്തപ്പോഴാണ് കല്യാശ്ശേരിയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിഷേധം ആരംഭിച്ചത്. ആ കല്യാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ തുടങ്ങി. കല്യാശ്ശേരി മുതൽ ഇന്നലെ കൊല്ലം വരെ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ പിണറായി വിജയന് കരിങ്കൊടി കാണേണ്ടി വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ഗിന്നസ് ബുക്കിലേക്കുള്ള യാത്രയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കരിങ്കൊടി കണ്ട മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ ഭരണാധികാരി പിണറായി വിജയൻ മാറുകയാണ്. ആ കരിങ്കൊടി കാണിച്ച് സമാധാനപരമായി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ തല്ലിച്ചതക്കുകയാണ് കേരളത്തിലെ പോലീസ്. ഞങ്ങൾ പറയുന്നു, കരിങ്കൊടി കാണിക്കുമ്പോ ഞങ്ങൾക്ക് കല്ലെറിയാൻ ഞങ്ങൾക്കറിയാത്തവരല്ല, പക്ഷെ ഞങ്ങൾ സമാധാനപരമായാണ് പ്രതിഷേധിക്കുന്നത്. ബാബു തോപ്പിൽ രാധാകൃഷ്ണൻ, OT ജെയിംസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, E4 ന്യൂസ്.
സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526127436194964011160. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.